ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൂറാസ് ടേസ്റ്റി. ഇന്ന് ഞാനൊരു കോളിഫ്ലവർ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈ ആണിത്. അപ്പോൾ കോളിഫ്ലവർ ഫ്രൈക്കായി നമുക്ക് കോളിഫ്ലവർ ആവശ്യമുണ്ട്. ഞാൻ രണ്ട് വലിയ കോളിഫ്ലവർ ഇതുപോലെ ഇതളകളാക്കി ഒന്ന് ഉപ്പ് മഞ്ഞൾ തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റിയെടുത്തതാണ്. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഒരു തിള വന്നതിന് ശേഷം നമുക്ക് സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി ഇതിനായി ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക കണക്കൊന്നും ഇതിന് പറയാനില്ല. നിങ്ങളെടുക്കുന്ന കോളിഫ്ലവറിനനുസരിച്ച് ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ 6 ടീസ്പൂൺ കടലമാവിന് 3 ടീസ്പൂൺ പത്തിരിപ്പൊടിയാണ് അഥവാ റൈസ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കൊരു മുട്ട നന്നായി ബീറ്റ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിയാണ് ചേർത്തത്. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോളിഫ്ലവറിൽ ഓൾറെഡി ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വേറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റെഡ് കളർ ഞാൻ കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ഒഴിച്ചു കൊടുത്തതാണ്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊരു ബാറ്ററായി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഉപ്പിടുമ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കോളിഫ്ലവറിന് ഓൾറെഡി ഉപ്പുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതി. ഇതേ പരുവത്തിലായിരിക്കണം ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ഒരു തിള വന്നതിന് ശേഷം സ്ട്രെയിനറിലേക്ക് ഊറ്റിയെടുത്ത കോളിഫ്ലവർ ഇതിലേക്കിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൽ നന്നായി മസാല ഈ ബാറ്റർ പിടിക്കത്തക്ക വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 കോളിഫ്ലവറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പകുതി പകുതി ഇട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നൂറാസ് ടേസ്റ്റ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇത് ഓയിൽ നിന്നും മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ വളരെ നല്ലൊരു ഭംഗിയുള്ള അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കോളിഫ്ലവർ ഫ്രൈയും കൂടിയാണിത്. പത്തിരിപ്പൊടി ചേർത്തതുകൊണ്ട് നല്ലൊരു ക്രിസ്പിയാണിത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളൊരു പ്രാവശ്യമേ ഇത് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ്.